ഒരു ലോജിക്കൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല. കാരണം ടൈഗറിന് ലോജിക്കില്ല, ടൈഗർ സിന്ദാഹയിൽ ലോജിക്കില്ല, പത്താനിന് ലോജിക്കില്ല. കണക്ഷനൊക്കെ നമുക്ക് എൽ സി കണക്ഷനൊക്കെ നമുക്ക് ഇങ്ങനെ ഫാൻസിന് ഒരു അയ്യോ അയ്യോ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വരുന്നവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് പടം തന്നെയായിരിക്കും. ദീപാവലിക്ക് പറ്റിയ പടം തന്നെയാണ്. സൽമാൻ ഖാൻ അഭിനയിക്കാൻ അറിയാന്ന് തെളിയിച്ച ഒരു പടമാണെന്ന് കൂടെ നമുക്ക് പറയാം. പവൽ അഴിഞ്ഞു വീഴുമെന്നുള്ളതായിരുന്നു നമ്മുടെ ഇത്. അങ്ങനെ നല്ല ആക്ഷൻ, നല്ല രസമായിട്ട് കത്രീനൊക്കെ. ആ അങ്ങനെയല്ല, ഒരു നമ്മളൊരു അവനായ ഒരു ഫൈറ്റ് സീൻ വരുമ്പോ ഒരു നമുക്കൊരു കിക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ശേഷം നല്ല ഒരു സൂപ്പർ മൂവിയാണ്. പിന്നെ ഈ കണക്ഷനൊക്കെ നമുക്ക് എൽ സി കണക്ഷനൊക്കെ നമുക്ക് ഇങ്ങനെ ഫാൻസിന് ഒരു അയ്യോ അയ്യോ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് കണക്ഷന് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്. സ്പൈ യൂണിവേഴ്സ് സൂപ്പറാണ്. സൽമാൻ ഖാൻ പിന്നെ കുറെ ക്യാമിയോ റോൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ കണ്ടാൽ മനസ്സിലാവും. പടം നമ്മൾ ഈ ട്രെയിലറിൽ കാണണ പോലെയൊന്നുമല്ല, നല്ല രസമാണ്. ത്രൂ ഔട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കുഴപ്പമില്ല, പക്ഷെ ഒരു സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പടം ആവറേജ്. അല്ലാതെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വരുന്നവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് പടം തന്നെയായിരിക്കും. ദീപാവലിക്ക് പറ്റിയ പടം തന്നെയാണ്. ലൈക്ക് സൽമാൻ ഖാനൊക്കെ ആ ഒരു സ്വാഗ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പുള്ളിക്കാരനും നേരത്തെ പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൽ നല്ല സ്വാഗ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ മസ്റ്റ് വാച്ച് കാണണമല്ലോ. അടിപൊളി പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. ഫസ്റ്റ് ഷോയ്ക്ക് വന്നതിൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ല, കാരണം പൈസ അത്രയും വേർത്താണ്. സൽമാൻ ഖാൻ്റെ ഒരു കംബാക്കാണ് പടം, അടിപൊളി പടമാണ്. സൽമാൻ ഖാൻ അഭിനയിക്കാൻ അറിയാമെന്ന് തെളിയിച്ച ഒരു പടമാണെന്ന് കൂടെ നമുക്ക് പറയാം. പിന്നെ ഒരുപാട് ക്യാമിയോ ഉണ്ട്, ഒരുപാട് സർപ്രൈസ് ഉണ്ട് മൂവിയിൽ. അപ്പം അതൊന്നും ഞാൻ പൊളിക്കാനുള്ള, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നല്ല പടം, അടിപൊളി. ലൈക്ക് ഒരു ഫ്രാഞ്ചൈസി ലെവലിലെ ഒരു അടിപൊളി പരിപാടിയാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് ബോളിവുഡിൽ. നല്ല ഹൈ മൊമെന്റ്സും പരിപാടികളൊക്കെ ഉണ്ട്. അടുത്ത ഫ്രാഞ്ചൈസിയിൽ അടുത്ത ഇൻസ്റ്റാൾമെന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ എലമെന്റ്സും ഉള്ള എഡിറ്റിംഗ് ഉള്ള സി ജി വർക്കൊക്കെ ഭയങ്കര കിട്ടിലായിട്ടുണ്ട്. പട്ടാനിനെക്കാട്ട് വേറെ ലെവലായിട്ട് ഇരുത്തുണ്ട്. പട്ടാന്റെ ആ ലെവലിൽ ഹൈപ്പ് ഇല്ലെന്നേ ഉള്ളൂ പടത്തിൽ. വരുമ്പോൾ സ്റ്റോറി വൈസും ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല പടം തന്നെ. ആക്ഷൻ എന്റർടൈൻമെന്റ് ആണ്. പലരും ഇത് ലോജിക്കൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല. കാരണം ടൈഗറിൽ ലോജിക്കില്ല, ടൈഗർ സിന്ദാഹയിൽ ലോജിക്കില്ല, പത്താനിൽ ലോജിക്കില്ല. അപ്പൊ അങ്ങനെ ഈ യൂണിവേഴ്സ് വാറിന് ലോജിക്കില്ല. എന്ത് ലോജിക്കാണുള്ളത്? ഇവരുടെ കുറെ ഹീറോയിസും ആക്ഷനും കാണാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അതെല്ലാം ഉണ്ട്. സൽമാൻ ഖാന്റെ സ്വാഗ്, എനിക്ക് തോന്നുന്നു സൽമാൻ ഖാൻ അടുത്ത് കുറെ ചവറ പടങ്ങളൊക്കെ ചെയ്തു, അതിനെക്കാട്ടൊക്കെ അടിപൊളിയാണ് ഈ ഒരു ടൈഗറായിട്ട് വരുമ്പോൾ. ആ ഒരു സ്വാഗും മാസും ഉണ്ട്. കുറെ ഒരു ഇമ്രാൻ ഹാഷ്മിയുടെ വില്ലൻ റോൾ കൊള്ളാം, കത്രീന കൈഫ് കൊള്ളാം. ഒരു ആക്ഷൻ എന്റർടൈൻമെന്റ്. സ്പൈ യൂണിവേഴ്സ് ടീസ് ചെയ്തിട്ടുണ്ട്. ടൈഗർ ഫസ്റ്റ് സെക്കൻഡും കണ്ടിട്ടുള്ളവർക്ക് ഇതും കാണാം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് സ്റ്റോറി. കൂടാതെ സ്പൈ യൂണിവേഴ്സ് കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട് അവർ. ഡബിൾ ഫൈറ്റ് ഒക്കെ കൊള്ളാം. ഡബിൾ ഫൈറ്റ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, പവൽ അഴിഞ്ഞു വീഴുമെന്നുള്ളതായിരുന്നു നമ്മുടെ ഇത്. അങ്ങനെ നല്ല ആക്ഷൻ, നല്ല രസമായിട്ട് കത്രീന കൈഫ് ചെയ്തിട്ടുണ്ട്. കത്രീന കൈഫിന്റെ പോർഷനൊക്കെ കൊള്ളാം. സോയ ആ ഒരു ക്യാരക്ടറിന് ഈ പടത്തിൽ കുറെ കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സോയയുടെ സ്റ്റോറിയിലാണ് ഈ സിനിമയുടെ ഒരു മൊത്തം കഥ ഇരിക്കുന്നത്. ലോജിക്ക് നോക്കരുത്. ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടണ സാധനമുണ്ട്, ബോംബ് കൈ പിടിച്ച് പൊട്ടിക്കണമുണ്ട്, അതൊക്കെ നമുക്ക് അറിയാമല്ലോ. ഈ സീരീസ് തന്നെ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഈ പടത്തിൽ ലോജിക്ക് നോക്കി കാണാനുള്ളവർ കാണാൻ വരരുത്. അല്ലാതെ എന്റർടൈൻമെന്റ്, ആക്ഷൻ എന്റർടൈൻമെന്റ് കാണാം. നിങ്ങൾക്കിപ്പോ ഒരു രണ്ട് കിടിലൻ സ്റ്റാർ, അതായത് ഹിന്ദിയിലെ വലിയൊരു രണ്ട് ടോപ്പ് സ്റ്റാർ ഒരുമിച്ച് വരുന്ന സീനിൽ ഗൂസ് ബംപ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു സാധനമൊക്കെ ഉണ്ട് പടത്തിൽ. പടം കൊള്ളാം, കുഴപ്പമില്ല. ഒരു വാച്ചബിൾ ഫ്ലിക്ക് ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് പിന്നെ സൽമാൻജിന്റെ എന്താ ഒരു കുറെ ബോംബുകൾക്ക് ശേഷം ഒരു നല്ല വർക്ക്. ടൈഗർ പുള്ളിക്കാരന്റെ രാശിയാണ്, കാരണം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ലെവലിലാണ് സത്യം പറഞ്ഞ. ഒരു ദീപാവലിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ലോജിക്ക് വെച്ച് നോക്കിയാണെങ്കിൽ ഒന്നുമില്ല. ലോജിക്ക് ഇല്ലാതെ കണ്ട് രസകരമായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. ഫൈറ്റിംഗ് എല്ലാം സൂപ്പർ ആയിരുന്നു. ടവൽ ഫൈറ്റ് ഒരുപാട് പ്രതീക്ഷ ആൾക്കാർ, പക്ഷെ ആ ഒരു ലെവല് കീപ്പപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. ആ അങ്ങനെയല്ല, ഒരു നമ്മളൊരു അവനായ ഒരു ഫൈറ്റ് സീൻ വരുമ്പോ ഒരു നമുക്കൊരു ആവേശം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള, പക്ഷെ അത് ആ ഒരു ലെവല് വന്നില്ല. സൽമാന്റെ കുറെ ബോംബുകൾക്ക് ശേഷം ഒരു നല്ല കിടിലം ടൈഗർ തന്നെയാണ് ടൈഗർ 3.